തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടുത്തെ ചുമരുകൾ ഇനി വർണ്ണങ്ങൾ നിറയുന്ന ക്യാൻവാസ് ആവുകയാണ്. ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ മനസ്സിൽ നല്ല പ്രതീക്ഷകൾ നിറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു ചിത്രം വരാം. കലങ്ങിമറിഞ്ഞ മനസ്സുമായാണ് ഭൂരിഭാഗം പേരും ആശുപത്രിയിലെത്തുന്നത്. മനസ്സു ശാന്തമാണെങ്കിൽ രോഗശാന്തിയും വേഗത്തിലാകും. ഈ ആശയം പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. അതിനായി നിറമില്ലാത്ത ആശുപത്രി ചുവരുകളെ വർണ്ണാഭമാക്കുകയാണ് ഈ ചിത്രങ്ങളിലൂടെ. സാന്ത്വനവും ആശ്വാസവും പകരുന്ന ചിത്രങ്ങളാണ് ചുവരുകളിൽ നിറയുന്നത്. ചികിത്സ തേടിയെത്തുന്നവരുടെ മനസ്സിന് കുളിർമ നൽകുകയാണ് ചിത്രങ്ങളുടെ ലക്ഷ്യം. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആശുപത്രി അന്തരീക്ഷത്തെ ഒന്ന് ലൈറ്റാക്കുക എന്നുള്ളതാണ്. അവർക്ക് ഒരു മനസ്സിന് സന്തോഷകരമാവുകയും അവർ അത്രയും നാൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നോ ഇല്ലെങ്കിൽ ടെൻഷനിൽ നിന്നോ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് ഒരു വിഷയം കൊടുക്കുക എന്നുള്ളതും ആണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും കൂടുതൽ പേരെത്തുന്ന ഒ പി വിഭാഗത്തിലാണ് ആദ്യഘട്ടത്തിൽ ചിത്രങ്ങൾ വരച്ചത്. ഓരോ ചികിത്സാ വിഭാഗത്തിന് മുന്നിലും അവയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണുള്ളത്. രോഗം ചികിത്സിച്ചു മാറ്റാം, ധൈര്യമായിരിക്കൂ എന്ന് ഈ ചിത്രങ്ങൾ വിളിച്ചോതുന്നു. ചിത്രകാരനായ ഡോക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ 20 കലാകാരന്മാരാണ് ചിത്രങ്ങൾ വരച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങൾ ഒരുക്കും. ചിത്രങ്ങളുടെ മോടിയോടെ നവീകരിച്ച ഒ പി വിഭാഗം ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ആശുപത്രിയിലെ മറ്റിടങ്ങളും ചിത്രങ്ങളാൽ അലങ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് ആശുപത്രി അധികൃതർ. പലതരത്തിലുള്ള ശേഖരങ്ങളുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപൂർവമായ വിളക്കുകളുമായി ചങ്ങാത്തം കൂടുന്ന ഒരു വൈദികനെയാണ് ഇനി നല്ല വാർത്ത പരിചയപ്പെടുത്തുന്നത്. ആലുവ CSI പള്ളിയിലെ വികാരിയായ പ്രൈസ് എന്ന വൈദികന്റെ പക്കൽ അപൂർവമായ വിളക്കുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. പല ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലുമുള്ള വിളക്കുകൾ, എങ്കിലും ദൗത്യം ഒന്നു തന്നെയാണ്: പ്രകാശം പരത്തുക. ഇരുട്ടിൽ പ്രകാശം പരത്തുന്ന വിളക്കുകളെ പോലെ ജീവിതത്തിലും സമൂഹത്തിലും പ്രകാശം പരത്തുന്നവരാണ് വൈദികരും സന്യസ്തരും. അജ്ഞാനത്തിന്റെ ഇരുട്ടിൽ നിന്ന് ഒരു വിളക്കായി നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് നടത്തുന്നവർ. ആ സമാനതയാകാം ഫാദർ പ്രൈസിനെ വിളക്കുകളുടെ കൂട്ടുകാരനാക്കിയത്. ആലുവ സ്വദേശിയും ആലുവ CSI ഇടവക പള്ളി വികാരിയുമായ ഫാദർ പ്രൈസ് തൈപ്പറമ്പിൽ 1997 പോർച്ചുഗലിലേക്കുള്ള യാത്രയിലാണ് വിളക്കു ശേഖരണം തുടങ്ങിയത്. പെൻസിലിനോളം ചെറിയൊരു വിളക്ക് സുഹൃത്ത് സമ്മാനമായി നൽകി. തിരികെ നാട്ടിലെത്തി മുറിയിൽ വിളക്ക് സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് സന്ദർശനത്തിനെത്തുന്നവർക്ക് ആ വിളക്കും വെളിച്ചവും സന്തോഷം നൽകുന്നുവെന്ന് മനസ്സിലായപ്പോൾ വിളക്ക് ശേഖരണം ഒരു ശീലമാക്കുകയായിരുന്നു. നമ്മുടെ ഓട്ടുവിളക്കും അതുപോലെ ചെറിയ പാട്ടവിളക്കും അതുപോലെ പല രീതിയിലുള്ളതായ വിളക്കുകൾ ഇതിനകത്തുണ്ട്. നല്ല കൗതുകമുണർത്തുന്നതായ പല രീതിയിലുള്ളതായ വിളക്കുകൾ, കൂടുതലും വിദേശത്ത് നിന്ന് എനിക്ക് കിട്ടിയതായ വിളക്കുകളാണ്. കൂടുതലും പല രാജ്യങ്ങളിലൊക്കെ ചെന്നപ്പോൾ കിട്ടിയ വിളക്കുകളാണ്. ഇസ്രായേൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിളക്കുകൾ ഇന്ന് ഈ ശേഖരത്തിലുണ്ട്. ചിലതൊക്കെ സുഹൃത്തുക്കൾ സമ്മാനിച്ചതാണ്, ചിലത് കേട്ടറിഞ്ഞ് പലയിടങ്ങളിൽ നിന്നായി വാങ്ങിയതും. ചെറിയ വിളക്കുകളാണ് ശേഖരിക്കുന്നത് അത്രയും. ചെറിയൊരു കൗതുകത്തിൽ നിന്ന് തുടങ്ങിയ വിളക്കുകളുടെ ശേഖരത്തിൽ ഇന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവയിനം വിളക്കുകൾ ഇടം പിടിച്ചിരിക്കുന്നു. കല്ല് പതിപ്പിച്ചൊരു വിളക്കുണ്ട്, അത് എനിക്ക് ഇസ്രായേലിൽ നിന്ന് കിട്ടിയത്. ആ വിളക്ക് അതും എനിക്കൊരു ഇതിൻ്റെ കളക്ഷനിലൊരു മുതൽക്കൂട്ടാണ്. അത് നല്ല രസകരമായ ഒരു വിളക്കാണത്. ദേവാലയത്തിലെത്തുന്ന സന്ദർശകർക്കും വിളക്കുകളും അതിൽ നിറയുന്ന പല വർണ്ണങ്ങളും വെളിച്ചവും സന്തോഷം നൽകുന്നു. വിളക്കുകളും
വെളിച്ചം പരത്തുന്ന ഈ വിളക്കുകളെ പോലെയാണ് ഓരോ നല്ല വാർത്തയും. നന്മയുടെ പ്രകാശം അത് പരത്തിക്കൊണ്ടേയിരിക്കും. അത്തരം നല്ല വാർത്തകളുമായി വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്കാരം.